ഇന്നസെന്റിന്റെ മൃതദേഹം കല്ലറയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇനി ആ ചിരിയില്ല. പ്രിയ നടൻ ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ആ ചിരി മാഞ്ഞു എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മലയാള സിനിമാ പ്രേമികൾക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ജീവിക്കും. അദ്ദേഹത്തിന്റെ നൂറ് കഥാപാത്രങ്ങളിലൂടെ 700 വരുന്ന സിനിമകളിലൂടെ ആ മായാത്ത ചിരി വസന്തം എന്നെന്നും മലയാളികളുടെ നെഞ്ചിലുണ്ടാകും എന്നത് ഉറപ്പാണ്. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഇരിഞ്ഞാലക്കുടക്കാർക്കും. അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ കല്ലറയിൽ അവസാനമായി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. ഓരോരുത്തരും അതിനുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. അന്ത്യചുംബനം നൽകി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് യാത്ര മൊഴിയേകുകയാണ്. സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രിയപ്പെട്ടവർ ഇന്നസെന്റിനോട് ഏറെ അടുപ്പം പുലർത്തിയവരാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ അവസാന യാത്രാ മൊഴിയേകാനായി അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം, സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം ഇപ്പോൾ ഇന്നസെന്റിന്റെ മൃതദേഹം കല്ലറയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം യാത്രയാവുകയാണ്. സിനിമാ രംഗത്തെ, സിനിമാ ലോകത്തെ പ്രമുഖരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സത്യൻ അന്തിക്കാടുണ്ട്, ദിലീപുണ്ട്, കാവ്യ മാധവനുണ്ട്, നടൻ ദേവനെ കാണാം, ടോവിനോ തോമസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലെ കടവന്ത്രയിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും പൊതുദർശനത്തിന് വച്ചപ്പോഴും വലിയ ജനത്തിരക്കായിരുന്നു. ആയിരങ്ങൾ പൗരാവലി അദ്ദേഹത്തിന്റെ പൊതുദർശന ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ അദ്ദേഹത്തെ ഒരു നോക്കു കാണാനായി എത്തുകയായിരുന്നു. അങ്ങനെ കണ്ണീരോടെയുള്ള വിട പറയുകയാണ് പ്രിയ ഇന്നച്ചന പ്രിയപ്പെട്ടവർ. Thank you.
സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. സെന്റ് തോമസ് കത്തീഡ്രലിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഇന്നസെന്റ്.